നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ, കളക്ഷനും അല്ലെങ്കിൽ അതിന്റെ ഒക്യുപ്പൻസി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും താഴെ വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, അതല്ലെങ്കിൽ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവുചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താനും ശ്രമിക്കുക. ഈ പടം, ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ 15 കോടി രൂപ കേരളത്തിനകത്തു നിന്ന് മാത്രമായിട്ട് പ്രൊഡ്യൂസർ ഷെയർ അടിസ്ഥാനത്തിൽ നേടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അത് ഏകദേശം 9-ാം ദിവസം തന്നെ നടന്ന ഒരു സംഭവമാണ്. അതായത് 15 കോടി 60 ലക്ഷം രൂപയോളം ആണ് സിനിമയ്ക്ക് 9-ാം ദിവസം തന്നെ പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് ലഭിച്ചതായിട്ടുള്ള വിവരം ലഭിച്ചത്. ഈ ഒരു സംഭവം നിസ്സാര സാധനമല്ല. ഇത് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് കേരളത്തിലെ ഗ്രോസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, 15 കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുള്ളത് വെറും 9 സിനിമകൾക്ക് മാത്രമാണ്. അങ്ങനെ ആ ഒരു ലിസ്റ്റിൽ മമ്മൂട്ടി നായകനായിട്ടുള്ള ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയെ കൂടി കയറിയിരിക്കുന്നു. ഈ 9 സിനിമകൾ അതിൻ്റെതായിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ചിട്ട്, അതായത് ആ റിലീസ് ചെയ്ത ടൈം അനുസരിച്ചിട്ടൊന്ന് വായിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും ആദ്യം മലയാള സിനിമയിൽ നിന്ന് 15 കോടി രൂപ പ്രൊഡ്യൂസർ ഷെയർ ലഭിച്ച സിനിമ ദൃശ്യമാണ്. അതിനുശേഷം തൊട്ടു പുറകെ തന്നെ പ്രേമം എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി. എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരളത്തിനകത്ത് നിന്നുള്ള കളക്ഷൻ വച്ചിട്ട് 15 കോടിക്ക് മുകളിൽ ഗ്രോസ് കിട്ടിയിരുന്നു. പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയിരുന്നു. ബാഹുബലി 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയിരുന്നു. ബാഹുബലി 1 കിട്ടിയിട്ടില്ല. കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയിരുന്നു. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയിരുന്നു. ഏറ്റവും അവസാനമായി കുറുപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്കും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 15 കോടിക്ക് മുകളിൽ ഗ്രോസ് കിട്ടിയിരുന്നു. ഇപ്പോൾ 9-ാം സ്ഥാനത്തേക്ക്, ആ ലിസ്റ്റിൽ 9-ാം സ്ഥാനത്തേക്ക് ഭീഷ്മപർവം കൂടി വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നു. മാത്രവുമല്ല, ഹൃദയം എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം, ഇതിനോട് തൊട്ടു മുമ്പ് തന്നെ റിലീസ് ചെയ്ത സിനിമയാണ്. അത് 60 കോടി രൂപയോളം വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്ത ഒരു സിനിമ കൂടിയാണ്. പ്രണവ് മോഹൻലാലിൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ ഒരു സിനിമയായിരുന്നു. എന്നാൽ ആ ഹൃദയത്തിന് പോലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 15 കോടിക്ക് മുകളിൽ ഗ്രോസ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. 15 കോടിക്ക് മുകളിൽ ഗ്രോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ടാക്സ് സിസ്റ്റം വച്ചിട്ട് മിനിമം 32 കോടിക്ക് മുകളിലെങ്കിലും കളക്ഷൻ വരേണ്ടിയിരിക്കുന്നു. നേരത്തെ ഈ ദൃശ്യവും പ്രേമമൊക്കെ ഇറങ്ങുന്ന സമയത്ത് 32 കിട്ടിയാൽ പോരാമായിരുന്നു. അന്നത്തെ ടാക്സ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 40 കോടി രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമായിരുന്നു പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് 15 കോടി രൂപ കിട്ടുകയുള്ളൂ. എന്തിനേലും ഇപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിലേക്ക് ഭീഷ്മയും കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊരു കാര്യം ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട കാര്യമുണ്ട്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനെ, കേരളത്തിനകത്ത് നിന്നുള്ള ഫൈനൽ കളക്ഷനെ ഭീഷ്മപർവം വെട്ടിച്ചിരിക്കുന്നു. എന്ന് നിന്റെ മൊയ്തീൻ ഈ ഫൈനൽ കളക്ഷനിലേക്ക് എത്താനായിട്ട് അതിൻ്റെ കളക്ഷൻ വന്നിരിക്കുന്നത് 38.43 കോടി രൂപ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഭീഷ്മ 11 ദിവസം കൊണ്ട് തന്നെ 40 കോടിക്ക് മുകളിൽ, 40.75 കോടി രൂപയോളം ആണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വെറും 11 ദിവസം കൊണ്ട് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അതായത് മൊയ്തീൻ 100-ലധികം ദിവസം കേരളത്തിൽ ഓടിയിട്ടാണ് ഈ 38.43 കളക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ വെറും 11 ദിവസം കൊണ്ട് തന്നെ മൊയ്തീൻ്റെ കളക്ഷനെ വെട്ടിച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഉടൻ തന്നെ മൊയ്തീൻ്റെ കളക്ഷൻ റെക്കോർഡ്, കേരളത്തിനകത്തു നിന്നുള്ള കളക്ഷൻ റെക്കോർഡ് ഭീഷ്മ വെട്ടിക്കുമെന്നുള്ളത് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, 11-ാം ദിവസം മാത്രം ലൂസി ഈ സിനിമയ്ക്ക് ഹൃദയം അല്ല ക്ഷമിക്കുക ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരളത്തിനകത്ത് നിന്ന് 11-ാം ദിവസം മാത്രം 51 ഹൗസ്ഫുൾ ഷോസ് ലഭിച്ചതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 51 ഹൗസ്ഫുൾ ഷോസ് 11-ാം ദിവസം എന്ന് പറയുമ്പോൾ ഇത്രയധികം, ഏകദേശം 520 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് ഇപ്പോഴും 225 തിയേറ്ററുകളിൽ തുടരുന്ന, 1000 ഷോസ് കളിക്കുന്ന ഒരു സിനിമയ്ക്ക് ഇപ്പോഴും 51 ഹൗസ്ഫുൾ ഷോസ് ലഭിച്ചു എന്ന് പറയുന്നത് അതത്ര നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമല്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞായറാഴ്ചത്തെ മാത്രം ഓവറോൾ ഒക്യുപ്പൻസി വന്നിരിക്കുന്നത് 52% എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. 11-ാം ദിവസത്തെ കാര്യമാണ് പറയുന്നത്. 11-ാം ദിവസം ഇത്രയധികം തിയേറ്ററുകളിൽ ഇത്രയധികം ഷോസ് ഉണ്ടായിട്ട് പോലും ഓവറോൾ ഒക്യുപ്പൻസി ആയിട്ട് വന്നിരിക്കുന്നത്
സംസാരിക്കുന്നത് 52%. ഇനി കേരളത്തിൽ കഴിഞ്ഞ വീക്കെൻഡിൽ, അതായത് കഴിഞ്ഞ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിനകത്ത് പ്രധാന സെന്ററുകളിൽ കിട്ടിയ ഒക്യുപ്പൻസിയും അതുപോലെ തന്നെ തിയേറ്ററുകളുടെ ഇപ്പോഴത്തെ എണ്ണവും ഒന്ന് പറയാം. കൊച്ചിക്കകത്ത് 120 ഷോസാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. 120 ഷോസിൽ നിന്ന് 55.75% ഒക്യുപ്പൻസിയാണ് കഴിഞ്ഞ വീക്കെൻഡിൽ സിനിമയ്ക്ക് ലഭിച്ചത്. അതൊരു ഭീകരമായിട്ടുള്ള കളക്ഷൻ ആയിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒക്യുപ്പൻസി ആയിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ ഈ 55 എന്ന് പറയുമ്പോൾ തന്നെ ഞായറാഴ്ച ഓൾമോസ്റ്റ് എല്ലാ ഷോസും തന്നെ റെഡ് തെളിഞ്ഞു കിടക്കുകയായിരുന്നു. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. മോർണിംഗ് ഷോ മുതൽ തന്നെ എറണാകുളം സിറ്റിക്കകത്ത് ഈ സിനിമ ഹൗസ്ഫുള്ളായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് രണ്ടാം വാരം തന്നെ അവിടെ ഒക്യുപ്പൻസി വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിച്ചിരുന്നു. 14 രണ്ടാം വാരത്തിലെ കളക്ഷൻ വന്നിരുന്നത്, ഒക്യുപ്പൻസി വന്നത്. എന്നാൽ വീക്കെൻഡിലേക്ക് വരുമ്പോൾ 26.75 ആയിട്ട് അതിനകത്തൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല 84 ഷോസ് ഇപ്പോഴും അവിടെ ഓടുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ബാംഗ്ലൂരാണ് മറ്റൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നത്. ബാംഗ്ലൂര് ചിത്രത്തിൻ്റെ ഒക്യുപ്പൻസി രണ്ടാം വാരത്തിലേക്ക് വരുന്ന സമയത്ത് 20% വരെ താഴ്ന്നിരുന്നു. എന്നാൽ അവിടെ നിന്ന് വീണ്ടും പടം പയ്യെ പയ്യെ പിടിച്ചു കയറുന്നതാണ് കാണാൻ സാധിക്കുന്നത്. 35 ഷോസാണ് ബാംഗ്ലൂര് ഇപ്പോൾ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം വാരത്തിലെ രണ്ടാം വീക്കെൻഡിൽ മാത്രം സിനിമയ്ക്ക് 48.75% ഒക്യുപ്പൻസി ലഭിച്ചു എന്ന് പറയുമ്പോൾ അവിടെ സിനിമ മൂന്നാം വാരവും നാലാം വാരവും കടക്കും എന്നുള്ളൊരു കാര്യം ഇതിനോടകം തന്നെ നമുക്ക് സൂചിപ്പിക്കാം. അടുത്തത് ചെന്നൈയാണ്. ചെന്നൈയിലേക്ക് വരുന്ന സമയത്ത് 51.50% ചെന്നൈയിലെ ഈ വീക്കെൻഡിലെ ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. ചെന്നൈയിലെ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഭീകരമായിട്ട് കുറവായിരുന്നു. ഏകദേശം 7% വരെ ഒക്യുപ്പൻസി വന്ന സമയമുണ്ട്. എന്തിനേലും 51 എത്തിയിരിക്കുന്നു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അതും 13 ഷോസ് ഇപ്പോഴും അവിടെ ഓടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. കോഴിക്കോട് സിനിമ വലിയ ഒരു ഹൗസ്ഫുൾ ഷോസോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കളക്ഷനോ കാര്യങ്ങളോ ആണ് കോഴിക്കോട് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സിനിമകൾക്കും അങ്ങനെ തന്നെയാണ് കോഴിക്കോട്ടുകാർ സഹകരണം നൽകാറ്. ഈ സിനിമയ്ക്കും ഒട്ടും മോശമല്ല. രണ്ടാം വാരത്തിലെ വീക്കെൻഡിലെ ഒക്യുപ്പൻസി വന്നിരിക്കുന്നത് 72.25% എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. മാത്രവുമല്ല 27 ഷോസാണ് ഇപ്പോഴും സിനിമ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ കളക്ഷൻ തന്നെയാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഏകദേശം 10 കളക്ഷൻ കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അവിടെ നിന്ന് 76 ലക്ഷം രൂപയോളമാണ് കോഴിക്കോട് സിറ്റിക്കകത്തുള്ള 4 തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് ആദ്യത്തെ ഈ 9 കൊണ്ട് സിനിമ കളക്ട് ചെയ്തത്. അതേ രീതിയിലുള്ള ഭീകരമായിട്ടുള്ള പ്രകടനം തന്നെ ചിത്രം കോഴിക്കോട് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. തൃശ്ശൂർക്ക് വരുന്ന സമയത്ത് 34.50% ഒക്യുപ്പൻസി, വീക്കെൻഡ് ഒക്യുപ്പൻസി, സെക്കൻഡ് വീക്കെൻഡ് ഒക്യുപ്പൻസി. 40 ഷോസും അവിടെ ഓടുന്നുണ്ട്. കൊല്ലത്തിലേക്ക് വരുന്ന സമയത്ത് 34.25% ഒക്യുപ്പൻസി, സെക്കൻഡ് വീക്കെൻഡ് ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. 39 ഷോസ് അവിടെ ഓടുന്നുമുണ്ട്. കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് 44.75% കോട്ടയത്തെ സെക്കൻഡ് വീക്കെൻഡ് ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. 12 ഷോ മാത്രമാണ് അവിടെ ഓടുന്നത്. ആദ്യം തന്നെ തുടക്കം മുതൽ തന്നെ കോട്ടയത്ത് ഷോസിൻ്റെ എണ്ണം വളരെ പരിതാപകരമായിരുന്നു. അതവിടെ തിയേറ്ററുകളുടെ എണ്ണം കുറവായിട്ട് തന്നെയാണ്. ഇപ്പോൾ മൾട്ടിപ്ലക്സുകളോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും സിംഗിൾ സ്ക്രീനുകളുടെ എണ്ണത്തിലായാലും വളരെ കുറവാണ്. എൻ്റെ അറിവിൽ ഏകദേശം 4 തിയേറ്ററോ മറ്റോ ആണ് അവിടെ ഉള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ പുതിയതൊക്കെ ആയിട്ട് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ. ആലപ്പുഴയിൽ നിന്ന് 51.75% ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 22 ഷോസാണ് സിനിമയ്ക്ക് ഇപ്പോഴും ആലപ്പുഴയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, ഈ കഴിഞ്ഞ രണ്ടാം വാരത്തിലെ മൊത്തം ഒക്യുപ്പൻസി നോക്കുന്ന സമയത്ത് മോർണിംഗ് ഷോയ്ക്ക്, രണ്ടാം വാരത്തിൽ മോർണിംഗ് ഷോയ്ക്ക് ആകെ ലഭിച്ചത് 29.33% കേരളത്തിനകത്ത് നിന്നുള്ള ഒക്യുപ്പൻസി. ആഫ്റ്റർനൂൺ ഷോയിലേക്ക് വരുന്ന സമയത്ത് 47.59% കഴിഞ്ഞ രണ്ടാം വാരത്തിൽ മാത്രമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഈവനിങ് ഷോയിലേക്ക് വരുന്ന സമയത്ത് 60.26% രണ്ടാം വാരത്തെ ഒക്യുപ്പൻസി ലഭിച്ചിട്ടുണ്ട്. നൈറ്റ് ഷോയ്ക്ക് വരുന്ന സമയത്ത് 49.97% ഒക്യുപ്പൻസി നൈറ്റ് ഷോയ്ക്കും സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, സിനിമ വേറെ ലെവലിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ലൂസിഫറിന്റെ കളക്ഷനുമായിട്ട് താരതമ്യം ചെയ്ത് പറയാറുണ്ട്. ലൂസിഫർ 11 മാത്രം കിട്ടിയ കാര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴും ഭീഷ്മ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതൊന്ന് കണക്കുകൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് ട്രാക്ക് ചെയ്ത കണക്കുകളെ അന്ന് പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ലൂസിഫർ അന്ന് ട്രാക്ക് ചെയ്തത് 338 ഷോസ് മാത്രമാണ്. കാരണം അന്ന് തിയേറ്ററുകൾ കുറവായിരുന്നു, അത്രയും ഷോസേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 338 ഷോസിൽ നിന്ന് താരതമ്യം ചെയ്ത് പറയുമ്പോൾ അങ്ങനെയല്ല പറയണ്ടേ, ലൂസിഫറിന് 338 ഷോസാണ്
പതിനൊന്നാം ദിവസം ഓടിയത് എന്നുണ്ടെങ്കിൽ 768 ഷോസാണ് ഭീഷ്മപർവ്വത്തിന് പതിനൊന്നാം ദിവസം ഓടിയത്, ട്രാക്ക് ചെയ്ത കണക്കുകൾ കേട്ടോ. വ്യൂസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 87,678 പേരാണ് പതിനൊന്നാം ദിവസം ലൂസിഫർ കണ്ടത് എന്നുണ്ടെങ്കിൽ 122,964 പേരാണ് പതിനൊന്നാം ദിവസം ഭീഷ്മപർവ്വം കണ്ടത്. അതായത് ഏകദേശം 25,000 ആളുകളുടെ വ്യത്യാസം ഇവിടെ തന്നെ കാണാൻ, 35,000 ആളുകളുടെ വ്യത്യാസം ഇവിടെ തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. എന്നാൽ ഒക്യുപ്പൻസി നോക്കുന്ന സമയത്ത് അവിടെ മാറ്റമുണ്ട്. കാരണം അവിടെ ഷോസിൻ്റെ എണ്ണം കുറവാണ്, തിയേറ്ററുകളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ ലൂസിഫറിന് 91% ഒക്യുപ്പൻസി ഉണ്ടായിരുന്നു. ഒക്യുപ്പൻസിയുടെ കാര്യത്തിൽ പതിനൊന്നാം ദിവസം നോക്കുന്ന സമയത്ത് 52% മാത്രമാണ് ഭീഷ്മപർവ്വത്തിന് ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. അതുപോലെ ഹൗസ്ഫുൾ ഷോസിൻ്റെ എണ്ണത്തിലും മാറ്റമുണ്ട്. അന്ന് ഈ പറഞ്ഞ മാതിരിയുള്ള ഷോസിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ 189 ഷോസാണ് ഹൗസ്ഫുൾ ഷോസായിട്ട് ലൂസിഫറിന് ലഭിച്ചത്. പതിനൊന്നാം ദിവസം 189 ഹൗസ്ഫുൾ ഷോസ് ലഭിച്ചപ്പോൾ 225 തിയേറ്ററും 768 ഷോസുമുള്ള ഭീഷ്മപർവ്വത്തിന് 51 ഹൗസ്ഫുൾ ഷോസും ലഭിച്ചിട്ടുണ്ട്. ഏകദേശം അത് രണ്ടും താരതമ്യം ചെയ്യുന്ന സമയത്ത് തുല്യമായിട്ട് തന്നെയാണ് ഇത് കണക്കാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനേലും ഗ്രോസ് ആയിട്ട് ലൂസിഫറിന് പതിനൊന്നാം ദിവസം ലഭിച്ച് 1,12,00,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ ഗ്രോസ് ആയിട്ട് ഈ പറഞ്ഞ ട്രാക്ക് കളക്ഷനിലൂടെ കേരളത്തിൽ നിന്ന് ലഭിച്ചത് 1,78,00,000 രൂപയാണ് ഭീഷ്മപർവ്വത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 66,76,000 രൂപയുടെ മാറ്റം പതിനൊന്നാം ദിവസം മാത്രം ഭീഷ്മപർവ്വത്തിന് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഈ പറഞ്ഞ മാതിരി ലൂസിഫറിനെ മറികടക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതും വളരെയധികം വേഗത്തിൽ തന്നെ എന്ന് തന്നെ കണക്കുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.